എല്ലാവർക്കും നമസ്കാരം എസ് എസ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ദി പ്ലോ മാൻ എന്ന യൂണിറ്റ് ആണ് ചർച്ച ചെയ്യുന്നത് ചെറിയൊരു പോയമാണത് ചർച്ചയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദ പ്ലോ മാൻ നിലം ഒഴുകുന്ന ആൾ ഒരു കൃഷിക്കാരൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുമുള്ള ചെറിയൊരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഹിയർ ഇസ് എ പോയം റിട്ടേൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് ഒലിവർ വെൻറ്റൽ ഹോംസ് ഇറ്റ് ഈസ് എബൌട്ട് എ ഫാമേഴ്സ് ലൈഫ് ഹാർഡ് വർക്ക് ആൻഡ് ലിവിംഗ് അമേരിക്കൻ പോയറ്റായ ഒലിവർ വെൻഡൽ ഹോംസ് എന്ന പ്രശസ്തനായ ഒരു കവി എഴുതിയ കവിതയാണ് ഇത് ഇതിൽ കൃഷിക്കാരൻ്റെ ജീവിതവും കഠിനാധ്വാനവും ആണ് പരാമർശിച്ചിരിക്കുന്നത് ലെറ്റ്സ് റീഡ് അബൌട്ട് ദ പോയറ്റ് ഒലിവർ വെൻഡൽ ഹോംസ് was an American physician, poet, professor, lecturer, and author based in Boston. His most famous prose works are the breakfast table series, which began with the autocrat of the breakfast table. He was also an important medical reformer. The ploughman. It is regarded as one of the best poems on farming. Farming my Bandhapata, ഏറ്റവും നല്ല ഒരു കവിത എന്ന് തന്നെ നമുക്ക് ഈ പ്ലൗമാനെ പറയാം ദീസ് ആർ ദ ഹാൻഡ്സ് ഹൂ സ്റ്റേഡി ലേബർ ബ്രിങ്സ് ദ പെസെൻസ് ഫുഡ് ദ ഗോൾഡൻ പംമ്പ് ഓഫ് കിങ്സ് തി പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൽ ബി സീൻ ചേഞ്ച് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിംഗ് ഗ്രീൻ ഫസ്റ്റ് സ്റ്റാൻഡ്സേയുടെ മീനിങ് എന്താണെന്ന് നോക്കാം ഇവിടെ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ കഠിനാധ്വാനം ചെയ്യുന്ന കൃഷിക്കാരനെ കുറിച്ചാണ് പറയുന്നത് ദീസ് ആർ ദ ഹാൻഡ്സ് ഹൂസ് സ്റ്റേഡി ലേബർ ഡ്രിങ്ക്സ് കൃഷിക്കാരൻ്റെ കൈകൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന കൈകളാണ് വളരെ സ്റ്റേഡി സ്റ്റേഡി മീൻസ് ഉറപ്പുള്ള വളരെ ബലിഷ്ടമായ വളരെ ഉറപ്പുള്ള കൈകളാണ് ദ പെസൻസ് ഫുഡ് ദ ഗോൾഡൻ പോംപ് ഓഫ് കിങ്സ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ രാജാവിന് വേണ്ടിയിട്ടുള്ള ആഹാരവും തയ്യാറാക്കുന്നത് ഈ പറയുന്ന ഫാർമേഴ്സാണ് ദിസ് ഈസ് ദ പേജ് ഹൂ സ്ലെറ്റേഴ്സ് ഷാൽ ബി സീൻ ഇത് ഒരു തുറന്ന ഒരു പുസ്തകം പോലെയാണ് നമ്മൾ വായിക്കുന്ന പുസ്തകത്തിലെ അക്ഷരങ്ങൾ പോലെ അതുപോലെയാണ് കൃഷിക്കാരന് അവൻ്റെ വിത്തുകൾ തുറന്ന പുസ്തകത്തിലെ അക്ഷരങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് കൃഷിക്കാരൻ്റെ പാടത്തെ വിത്തുകളും ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ സൂര്യപ്രകാശമേറ്റ് അതിന് വളർച്ചയുണ്ടാകുന്നു അത് വളർന്ന് വലുതാകുന്നു അതുപോലെ തന്നെയാണ് എഴുതുന്ന ബുക്കുകളും ബുക്കുകളിൽ നമ്മൾ അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് അക്ഷരങ്ങൾ കൂടി ചേർന്നാണ് അതിൽ നിന്നും വാക്കുകളുണ്ടാകുന്നത് അതിൽ നിന്നും വാക്യങ്ങളുണ്ടാകുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് വിത്തുകൾ പാകി മുളപ്പിച്ച് അതിനായി പ്രയത്നിക്കുന്ന കൃഷിക്കാരൻ്റെയും ബുദ്ധിമുട്ട് അപ്പോൾ ഏതൊരു ജോലിക്ക് പിന്നിലും ഒരു കഠിനാധ്വാനമുണ്ട് ഇപ്പോൾ കൃഷിക്കാരൻ്റെ ലേബർ എന്ന് പറയുന്നത് അത്രയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് എന്ന് ഇവിടെ കവി പറയുന്നു നെക്സ്റ്റ് സ്റ്റാൻസ ദിസ് ഈസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹങ്കർ ടോട്ട് ടു മെൻ ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹവൻ കമാൻഡ് അഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീഡ് ദി ചാർട്ടർ ഓഫ് ദി സോയിൽ ഇവിടെ എന്താണ് പറയുന്നത് ദിസ് ഈസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ ദിസ് ഈസ് ദ സ്കോളർ ആരാണ് ആ സ്കോളർ ഇതാണ് ആ സ്കോളർ സ്കോളർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ പണ്ഡിതൻ ഇതാണ് ആ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ അവൻ്റെ കയ്യിൽ എന്തുണ്ട് ആ വളരെ അനശ്വരമായ അല്ലെങ്കിൽ ഒരു എഴുതിയാലും എഴുതിയാലും തീരാത്ത ഒരു പേന അവൻ്റെ കയ്യിൽ ഉണ്ട് സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹങ്കർ ടോ ടുമെൻ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ലെസൺ നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ആദ്യ പാഠം എന്ന് പറയുന്നത് എന്താണ് വിശപ്പാണ് അല്ലെ നമ്മൾ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഠിനാധ്വാനം ആണെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്നത് കഠിനാധ്വാനത്തിലൂടെ എന്താണ് നമ്മുടെ ആദ്യ പാഠമായ ജീവിതത്തിൻ്റെ ആദ്യ പാഠമായ വിശപ്പിനെ അടക്കാൻ അടക്കുവാനായിട്ട് നമ്മെ ഈ പ്ലൗമാൻ അല്ലെങ്കിൽ ഈ സ്കോളർ ഈ അനശ്വരമായ പേനയുള്ള ഈ വ്യക്തി അവ അവർ നമ്മെ സഹായിക്കുന്നു ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡോയിൽ ഈ ഒരു കമാൻഡ് എവിടെ നിന്നും വന്നതാണ് ഫ്രം ദി ഹെവൻ ഹെവൻ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഒരു ആജ്ഞയാണ് എന്ത് നമ്മൾ മണ്ണിൽ കിളച്ച് എന്തു നമ്മുടെ വിശപ്പ് അടക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ എഴുത്തുകാരനാണെങ്കിൽ എഴുത്തുകാരൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് അവൻ്റെ പേജാണ് അവൻ്റെ ആയുധം എന്ന് പറയുന്നത് അവൻ്റെ പേനയാണ് അതുപോലെ തന്നെയാണ് കൃഷിക്കാരനും കൃഷിക്കാരൻ അവൻ്റെ ആയുധത്തെ അവൻ പേനയാക്കി മാറ്റുകയും അതുപോലെ തന്നെ അവൻ്റെ ഫീൽഡാണ് അവിടുത്തെ അവൻ്റെ തുറന്ന പേജ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ കിളച്ച് മറിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആദ്യപാഠമായ വിശപ്പ് എന്നുള്ള ആ ഒരു കാര്യം അടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഇറ്റ് ഈസ് ഫ്രം ദ ഹെവൻ കമാൻഡ് അല്ലെ ഹെവനിൽ നിന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു ആജ്ഞയാണ് ഇത് ഷോസ് ഓൺ ഹിസ് ഡീഡ് ദി ചാർട്ടർ ഓഫ് ദി സോയിൽ അവനവൻ അവനവൻ്റെ കഴിവ് തെളിയിച്ച് വേണം എന്തു ചെയ്യാനായിട്ട് ആ മണ്ണിൽ പണിയാനായിട്ട് അങ്ങനെ എന്തു ചെയ്യുക സ്വന്തം അവൻ്റെ വിശപ്പ് അടക്കുക സ്വർഗവുമായുള്ള ആ ഒരു കരാർ മണ്ണിൽ കിളയ്ക്കുക എന്നുള്ള ആ ഒരു കരാർ എന്തു ചെയ്യുക നമ്മൾ തീർച്ചയായിട്ടും അതനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ കഠിനാധ്വാനം ചെയ്ത് തന്നെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ This is the scholar whose immortal pen spells the first lesson hunger taught to men. These are the lines that heaven commanded toil shows on his deed the charter of the soil. ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ നാലെണ്ണമേ ഉള്ളൂ നാലും വളരെ സിംപിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ആക്ടിവിറ്റി വൺ എ പോയറ്റ് ടേൺസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ഇൻ ടു വേരിയസ് സ്റ്റൈൽസ് പോയം ഒരു പോയത്തിൻ്റെ ലൈൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പോയറ്റ്സ് എന്താണ് ചെയ്യുന്നത് ലെറ്റേഴ്സും വേർഡ്സും എല്ലാം കൂട്ടിച്ചേർത്ത് എന്താക്കുന്നു ഒരു പോയത്തിൻ്റെ ലൈനാക്കി മാറ്റുന്നു ലൈക്ക് വൈസ് അതുപോലെ തന്നെയാണ് എ ഫാർമർ ടേൺസ് സീഡ്സ് ടു ക്രോപ്സ് അല്ലെ ഒരു കൃഷിക്കാരൻ അവൻ്റെ സീഡ് ക്രോപ്സ് ആക്കി മാറ്റുന്നത് വിച്ച് ലൈൻ ഗിവ് യു ദിസ് ഐഡിയ ഇപ്പോൾ നമ്മുടെ പോയത്തിൽ ഈ ഒരു ഐഡിയ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു ആശയം കിട്ടത്തക്ക രീതിയിലുള്ള ലൈൻസ് നമ്മുടെ ഈ പോയത്തിൽ ഉണ്ട് ആ ലൈൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൽ ബി സീൻ ചേഞ്ച് ബൈ ദ സൺ ടു വേർഡ്സ് ലിവിങ് ഗ്രീൻ കൃഷിക്കാരൻ വിതയ്ക്കുന്ന വിത്തുകളെ ഇവിടെ ആ പേജിലെ അക്ഷരങ്ങളായി സങ്കൽപ്പിച്ചിരിക്കുന്നു ആക്ടിവിറ്റി ടു ഇൻ ദിസ് പോയം ദ പോയറ്റ് കൺസിഡേഴ്സ് ബോത്ത് ഫാമിംഗ് ആൻഡ് റൈറ്റിംഗ് ആസ് ക്രിയേറ്റീവ് വർക്ക് ഈ ഒരു പോയത്തിൽ കവി എന്താണ് പറയുന്നത് ഫാമിങ്ങിനെയും റൈറ്റിങ്ങിനെയും ഒരു ക്രിയേറ്റീവ് വർക്കായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് ലെറ്റസ്റ്റ് എക്സാമിൻ ഹൗ ദ പോയിറ്റ് കമ്പയേഴ്സ് ദീസ് ടു ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം ഈ രണ്ട് പ്രവൃത്തികളെയും കവി എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റഡി ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിങ് പാർട്സ് ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ മിസ്സിംഗാണ് അപ്പോൾ എന്തു ചെയ്യുക യൂസ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ആ പാർട്സ് മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക പെൻ പേജ് ക്രോപ്സ് സീഡ്സ് ഈ നാല് സൂചനകളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ രണ്ട് കോളത്തില് വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളിൽ അത് ചേർക്കണം പോയറ്റ് ഫാർമർ പോയറ്റിൻ്റെ കോളത്തില് ബ്ലാങ്ക് ആണ് തന്നിരിക്കുന്നത് ഫാർമറിൻ്റെ കോളത്തിൽ ഫീൽഡാണ് അപ്പോൾ ഫാർമറിൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് പോയറ്റിൻ്റെ കോളത്തിൽ എഴുതേണ്ടത് അതായത് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോയറ്റിൻ്റെ പേജാണത് ഓക്കെ പേജ് ദെൻ നെക്സ്റ്റ് പോയറ്റിൻ്റെ കോളത്തിൽ ലെറ്റേഴ്സ് അപ്പോൾ ഫാർമറിൻ്റെ കോളത്തിൽ ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നത് സീഡ്സ് ലെറ്റേഴ്സ് സീഡ്സ് ദെൻ പോയറ്റ് വേഡ്സ് ദെൻ ഫാർമറിൻ്റെ കോളത്തിൽ വരുമ്പോൾ ക്രോപ്സ് വേർഡ്സ് ടേൺസ് ഇൻ ടു ക്രോപ്സ് ദെൻ നെക്സ്റ്റ് പോയറ്റിൻ്റെ കോളത്തിൽ വരുമ്പോൾ പെൻ പെൻ ആണ് അവിടുത്തെ ടൂള് ദെൻ ഫാർമർ ഫാമിങ് ടൂൾസ് ഓക്കെ ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ പിക്ക് ഔട്ട് പെയേർസ് ഓഫ് റൈമിംഗ് വേഡ്സ് ഫ്രം ദ പോയം നമ്മുടെ ഈ പോയത്തിൽ നിന്നും റൈമിംഗ് വേഡ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എന്താണ് റൈമിംഗ് വേഡ്സ് എന്നുള്ളത് അല്ലേ ദ വേർഡ്സ് വിച്ച് ആർ എൻസ് വിത്ത് ദ സെയിം സൗണ്ട് സെയിം സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾ ഇതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്നുള്ളത് ബ്രിങ്സ് കിങ്സ് സീൻ ഗ്രീൻ പെൻ മെൻ ടോയിൽ സോയിൽ ഓക്കെ ദെൻ ദ ലാസ്റ്റ് ആക്ടിവിറ്റി ഫോർ വി ആർ അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വൈ കാൺ വി സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ദ ഫാർമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ എന്തുകൊണ്ട് ചിങ്ങം ഒന്ന് സ്കൂളിൽ ഒരു കർഷക ദിനമായി ആചരിച്ചുകൂടാ ടു മേക്ക് ദ പ്രോഗ്രാം കളർഫുൾ വാട്ട് പ്രിപ്പോഷൻസ് ആർ ടു ബി മെയ്ഡ് അപ്പോൾ ആ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഇൻവൈറ്റിംഗ് ഫാർമേഴ്സ് ടു ദ സ്കൂൾ അല്ലേ നമുക്ക് സ്കൂളിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഫാർമേഴ്സിനെന്ത് ചെയ്യുക സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം അല്ലേ ദെൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ദെൻ പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദ ഫാർമേഴ്സ് അല്ലെ ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ദെൻ വി ക്യാൻ കണ്ടക്ട് എ സ്മോൾ എക്സിബിഷൻസ് ഓഫ് ദി അഗ്രികൾച്ചറൽ ൊഡക്ട്സ് ഇപ്പോൾ അഗ്രികൾച്ചർ നമ്മുടെ സ്കൂളിൽ തന്നെ കൃഷി ചെയ്ത കൃഷി ചെയ്തെടുത്ത ചില ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒരു എക്സിബിഷൻ നമുക്ക് നടത്താം അല്ലേ ഓക്കെ ദ ആക്ടിവിറ്റി ഈസ് നൗ പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദ ഫാർമേഴ്സ് അപ്പോൾ ഫാർമേഴ്സിനെ ക്ഷണിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എങ്ങനെയായിരിക്കും അത് പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടുത്തെ ആക്ടിവിറ്റി ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ ഒരു മാതൃക ഇവിടെ തന്നിട്ടുണ്ട് പ്ലേസ് ഡേറ്റ് ഡിയർ മാധവൻ വി ഹാവ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് അസ് ഫാർമേഴ്സ് ഡേ ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഓൺ ദിസ് ഒക്കേഷൻ വി വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ദ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഫാർമേഴ്സ് ഹു ഫീ ദ വേൾഡ് ഈ ഒരു അവസരത്തിൽ ഈ ലോകത്തെ തന്നെ ലോകത്തിൻ്റെ തന്നെ വിശപ്പ് മാറ്റുന്ന കർഷകരെ അവരുടെ ദൃഢ നിശ്ചയത്തെയും കഠിനാധ്വാനത്തെയും അഭിനന്ദിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വി നോ ദാറ്റ് യു ആർ കൾട്ടിവേറ്റിംഗ് ഡിഫറെൻറ്റ് ക്രോപ്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ യുവർ ഫീൽഡ് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ പലതരത്തിലുള്ള ക്രോപ്സും അതുപോലെ വെജിറ്റബിൾസും കൃഷി ചെയ്യുന്നതായി ഞങ്ങൾക്ക് അറിയാം വി ആർ ഈഗർ ടു നോ ദ വേയ്സ് ആൻഡ് മെത്തേഡ്സ് ദാറ്റ് യു ഫോളോ ഇൻ ഫാമിംഗ് ഞങ്ങൾക്ക് നിങ്ങൾ പിന്തുടരുന്ന മെത്തേഡ്സിനെ കുറിച്ചും വഴികളെക്കുറിച്ചും അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് സോ വി ആർ വെരി ഗ്ലാഡ് ടു ഇൻവൈറ്റ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഫങ്ഷൻ അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസസ് ഓഫ് ഫാമിംഗ് വിത്ത് അസ് തീർച്ചയായും നിങ്ങളുടെ ഫാമിങ് എക്സ്പീരിയൻസുകൾ അനുഭവങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുക ലവ്വിംഗ്ലി സ്റ്റുഡൻസ് ഇത്രയേ ഉള്ളൂ ഈ യൂണിറ്റ് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി ബോക്സിലിടുക താങ്ക് യു